കഴിഞ്ഞ രാത്രിയിൽ അന്തരിച്ച നടൻ ശബരിനാഥിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സീരിയൽ ലോകം. തുടർന്ന് നിരവധി സിനിമ സീരിയൽ താരങ്ങളാണ് നടന് ആദരാഞ്ജലികൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. നടന്മാരായ സേതു സാഗർ, ആദിത്യൻ, രഞ്ജിത് രാജ്, കൈലാസ് നാഥ്, ജയൻ, നടി മഞ്ജു പത്രോസ്, അമ്പിളി ആദിത്യൻ, ഉമാ നായർ തുടങ്ങി നിരവധി സീരിയൽ താരങ്ങളാണ് ശബരിനാഥിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രിയ നടന്റെ വിയോഗ വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പല താരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത്. പറയാൻ വാക്കുകളൊന്നുമില്ല എന്നും ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്നും താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അതിൽ ശബരിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ കിഷോർ സത്യ പങ്കിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കിഷോറിന്റെ വാക്കുകൾ വിശദമായി തന്നെ നമുക്ക് കേൾക്കാം. ഇന്നലെ രാത്രി 9 മണിയോടെ ദിനേശ് പണിക്കർ ഫോണിൽ വിളിച്ചു പറഞ്ഞു, സാജൻ സൂര്യ ഇപ്പോൾ വിളിച്ചു, ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശബരി കുഴഞ്ഞു വീണു, SUT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് സാജൻ കരയുകയായിരുന്നു എന്നും ദിനേശൻ പറഞ്ഞു. ഞാൻ സാജനെ വിളിച്ചു, കരച്ചിൽ മാത്രമായിരുന്നു മറുപടി, കരയരുത്, ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ദിനേശേണ്ണം അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു. പെട്ടെന്ന് റെഡിയായി ഹോസ്പിറ്റലിലെത്തി. സാജനെ വിളിച്ചപ്പോൾ ശബരിയുടെ കുടുംബത്തെ വീട്ടിലെത്തിക്കാൻ കൊണ്ടുവെക്കുകയായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാജന്റെ ശബ്ദം ആശ്വാസം നൽകി. എമർജൻസിയിൽ 3-4 ചെറുപ്പക്കാരെ കണ്ടു. അപ്പുറത്ത് നിൽക്കുന്നയാൾ ശബരിയുടെ സഹോദരനാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. വീട്ടിനുള്ളിലെ കോർട്ടിൽ കളിക്കുകയായിരുന്നു എന്നും പെട്ടെന്ന് ക്ഷീണം പോലെ തോന്നിയെന്നും സൈഡിലേക്ക് മാറിയിരുന്നു എന്നും ഇത്തിരി കഴിഞ്ഞ് വീണ്ടും കളിക്കാനായി എഴുന്നേറ്റ് ഉടൻ കുഴിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിയല്ലോ എന്ന ആശ്വാസത്തിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് എന്റെ ചോദ്യത്തിന് ശബരി പോയി എന്നായിരുന്നു മറുപടി. സ്തംഭനായി നിന്നുപോയി. കണ്ണുകൾ കരകവിഞ്ഞു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി നിന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത്. കാരണം ഫിറ്റ്നസ്, ആഹാരം, ജീവിതശൈലി, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, ഇതിലൊക്കെ ശബരി ഒരുപടി മുന്നിലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുമെന്ന് വിദൂര സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലല്ലോ. അപ്പോഴേക്കും ദിനേശേട്ടനും എത്തി. നടന്മാരായ ശരത്, അനൂപ്, ശിവസേനൻ, അനീഷ് രവി, ശോഭി തിലകൻ, ഉമാ നായർ, ടെലിവിഷൻ രംഗത്തെ മറ്റ് സാങ്കേതിക പ്രവർത്തകർ, അങ്ങനെ നിരവധി പേർ അവശ്വസനീയമായ ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയ നിരവധി ഫോൺ കോളുകൾ. കാലടി ഓമന, വഞ്ചിയൂർ പ്രവീൺ കുമാർ, സുമേഷ് ശരൺ, ഇബ്രാഹിംകുട്ടി, അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ പലരുടെയും ഫോണിന് വിശ്രമമില്ലാതെയായി. ജീവിതം എത്ര വിചിത്രവും അപ്രതീക്ഷിതവുമാണ്. അല്ലെങ്കിൽ 50 വയസ്സ് പോലും തികയാത്ത ഫിറ്റ്നസ് ഫ്രീക്കായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വിട പറയുമോ? മനസ്സിൽ ശബരിയുടെ പ്രിയതമയുടെയും കുട്ടിയുടെയും ചിത്രങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം ശബരിയുടെ പ്രിയമിത്രം സാജന്റെയും. അല്പം കഴിഞ്ഞ് സാജൻ വീണ്ടും എത്തി. അപ്പോഴേക്കും സാജൻ സമനില വീണ്ടെടുത്തിരുന്നു. അതർത്ഥത്തോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകാം. ആശുപത്രിയിൽ എത്തിയിട്ട് ഞാൻ ശബരിയെ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലേക്ക് തോന്നിയില്ല എന്ന് തന്നെ പറയുന്നതാകും ശരി. സ്നേഹിത, ഭൂമിയിലെ സന്ദർശനം അവസാനിച്ചു. നിങ്ങൾ മടങ്ങിയെന്ന് ഞാനും തിരിച്ചറിയുന്നു. പക്ഷേ ഈ സത്യം തിരിച്ചറിയാൻ നിങ്ങളുടെ പ്രിയതമയ്ക്കും കുഞ്ഞുങ്ങൾക്കും എങ്ങനെ സാധിക്കും? അഥവാ അവർക്കതിന് എത്ര കാലം എടുക്കും അറിയില്ല. അതിന് അവർക്ക് മനഃശക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ എന്നും കിഷോർ സത്യ കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രമുഖ താരമായ മനോജ് കുമാർ ശബരിയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, എന്റെ ശബരി ഈ ലോകം വിട്ടുപോയെന്ന് ആരൊക്കെ പുലമ്പുന്നത് പോലെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ നിമിഷം പോലും. എന്നേക്കാൾ പ്രായം കുറഞ്ഞ നിനക്ക് എന്റെ FB പേജിൽ പരേതന്മാർക്ക് നൽകുന്ന വാക്കുകൾ ചാർത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നീ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ പുഞ്ചിരിയുടെ ജീവനിലൂടെ ചൈതന്യത്തോടെ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് വിട, ആദരാഞ്ജലി, പ്രണാമം. ഒന്നും നീ എന്നിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, ഞാൻ തരില്ല. നിന്നോട് അങ്ങനെ മാത്രമേ എനിക്കിനി പ്രതികാരം ചെയ്യാൻ കഴിയൂ. ഓക്കെ ശബരി, ടേക്ക് കെയർ എന്നാണ് മനോജ് കുറിച്ചത്. 43-കാരനായ നടൻ ശബരിനാഥ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു നടന്റെ മരണ കാരണം. തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയാണ് നടൻ. സ്വാമി അയ്യപ്പൻ, സ്ത്രീപദം, പാടത്തെ പൈങ്കിളി അടക്കം നിരവധി സീരിയലുകളിൽ ശബരിനാഥ് അഭിനയിച്ചിട്ടുണ്ട്. ജനപ്രിയ സീരിയലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ശബരിനാഥ് ഇപ്പോൾ സംരക്ഷണം ചെയ്തു വരുന്ന പാടത്തെ പൈങ്കിളി ഉൾപ്പെടെ സീരിയലിൽ ശബരിനാഥ് സജീവമായി അഭിനയിച്ചു വരികയായിരുന്നു. സാഗരം സാക്ഷി എന്ന സീരിയലിന്റെ സഹനിർമ്മാതാവും കൂടിയായിരുന്നു ശബരിനാഥ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് നടൻ മരിച്ചത്. പാടത്തെ പൈങ്കിളി എന്ന സീരിയലിലാണ് ഒടുവിൽ ശബരിനാഥ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മിനി സ്ക്രീനിൽ വളരെ സജീവമായിരുന്ന ശബരിനാഥ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സീരിയൽ വിശേഷങ്ങളും വാഹനത്തോടുള്ള ഭ്രമവും ഒക്കെ തുറന്ന് സംസാരിച്ചിരുന്നു.